മക്കളെ, നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാപ്റ്ററിന്റെ പേര് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സേയിങ് അബൌട്ട് ദിസ് ബയോമോളിക്യൂൾസ്, നിങ്ങൾ പ്ലസ് വണ്ണിലെ ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ് അല്ലെ, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു പ്ലസ് വണ്ണിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് കുറേയൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രിമിറ്റീവ് ലെവലിലാണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഒരു 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 അഡ്വാൻസ്ഡ് ലെവലിലല്ല. ബയോമോളിക്യൂൾസ് നിങ്ങൾ കെമിസ്ട്രി പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററാണ്. അതിൽ കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസ് പ്ലസ് വണ്ണിലെ ബയോളജിയിലെ ബയോമോളിക്യൂൾസ് ആക്ച്വലി കുറച്ചുകൂടെ ചെറുതാന്നല്ല, കെമിക്കൽ സ്ട്രക്ചർ വൈസ് ഒന്നും നമുക്ക് വല്ലാണ്ട് ഇതിൽ പഠിക്കാനില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ആ ഒരു പ്ലസ് ടുവിലെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് കോറിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പറയാം. ഓക്കെ, സോ ലെറ്റ്സ് എൻറ്റർ ഇൻ ടു ദ ചാപ്റ്റർ. സോ ബയോ മോളിക്യൂൾസ്, ഹോപ്പ് യു നോ, അതിന്റെ ഡെഫിനേഷനും നമുക്ക് വേണ്ട, ബിക്കോസ് ബീങ് നിങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോളിക്യൂൾസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ലിവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിവിങ് ഫോം അല്ലെ, ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസുകളാണ്. സോ ദിസ് ചാപ്റ്റർ ഈസ് മെയിൻലി അബൌട്ട് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇത്രയും കോമ്പൗണ്ട്സുകൾ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ് മെയിൻലി ഈ ചാപ്റ്റർ. പക്ഷെ അത് മാത്രമല്ല, കുറച്ചുകൂടെ എൻസൈംസുകളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. ഓക്കെ, സോ ഇതിൽ ഇതിൻ്റെ ഒരു ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് ബയോമോളിക്യൂൾസ്, സോറി, സോ ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് ബയോമോളിക്യൂൾസ് നമ്മൾ പറയും കാർബൺ കണ്ടെയ്നിങ് ആണ്. കാർബൺ കണ്ടെയ്ൻ, ഓക്കെ, സോ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് പ്രസന്റ് ലിവിങ് ഓർഗാനിസത്തിനാണ് ക്ലാസിക്കലി നമ്മൾ ബയോ മോളിക്യൂൾസ് എന്ന് പറയാം. സോ നമുക്കറിയാം കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ് നമ്മൾ ക്ലാസിക്കലി ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയും അല്ലേ. സോ ബയോ മോളിക്യൂൾസ് ഈസ് ആൾമോസ്റ്റ് സെയിം ആസ് ഓർഗാനിക് മോളിക്യൂൾസ്. അതാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം. ഓക്കെ, ഓർഗാനിക് മോളിക്യൂൾസ് എന്നുള്ളത് നമുക്ക് ആദ്യം. സോ കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആണെന്നുള്ളത് അറിയാം. ഇനി നമ്മൾ എൻസൈഡിൽ പറഞ്ഞൊരു ഫാക്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ലിവിങ് ഓർഗാനിസത്തിലും അതേപോലെ നോൺ ലിവിങ് മാറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മോളിക്യൂൾ അതിലുള്ള മോളിക്കുലാർ ലെവൽസ് അല്ലെങ്കിൽ മോളിക്യൂൾസുകളെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു വസ്തുത എന്താന്ന് വെച്ചാൽ, നമ്മൾ കമ്പാരിസൺ, അതായത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ എലമെന്റ്സുകൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി സ്പീക്കിംഗ് ലിവിങ് ഓർഗാനിസത്തിലും നോൺ ലിവിങ് മാറ്ററിലും എലമെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടിടത്തും ആക്ച്വലി എലമെന്റുകളൊക്കെ ഏകദേശം സെയിം എലമെന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചില ചില ഓർഗാനിസത്തിൽ ലിവിങ് സ്റ്റേറ്റ് ആണ് ചിലത് നോൺ ലിവിങ് സ്റ്റേറ്റ് ആകുന്നത് എന്നുള്ളതിന്റെ റീസൺ, ബയോമോളിക്കുലാർ ലെവലിൽ ഒരുപാട് ആൻസറുകൾ, അതിന് പല രീതിയിലും ആൻസർ ഉണ്ട്. ബയോമോളിക്കുലാർ ലെവലിൽ ഒരു ആൻസർ പറയുകയാണെങ്കിൽ, ആക്ച്വലി ലിവിങ് ഫോമില് ലിവിങ് ഓർഗാനിസത്തില് ദർ ഇസ് എ റിലേറ്റീവ് അബണ്ടൻസ്. എല്ലാ എലമെന്റ്സിലും നോക്കി, എല്ലാ എലമെന്റ്സും, അതായത് ഇത്രയേ ഉള്ളൂ, എല്ലാ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ, കാൽഷ്യം, മെഗ്നീഷ്യം എന്നൊക്കെ പറയും അല്ലേ. സോ ഇത്രയും എലമെന്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില എലമെന്റ്സുകൾ എസ്പെഷ്യലി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ മൂന്ന് എലമെന്റുകളും റിലേറ്റീവ്ലി മോർ അബണ്ടന്റ് ആയിരിക്കും ഇവിടെ ലിവിങ് മാറ്ററിൽ. സോ ഇൻ ലിവിങ് ഓർഗാനിസം there is a relative abundance of NCERT carbon hydrogen എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കാർബൺ ഹൈഡ്രജൻ മാത്രമല്ല ഓക്സിജനും ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. സോ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ് എവിടെ കാണുന്നത്, നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ ഉള്ളത്. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ ഈ ഒരു കാര്യത്തിനെ ഈ ഒരു കാര്യത്തെ NCERT ഒരു ഫിഗറിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഫിഗറിലേക്ക് നമുക്ക് നോക്കാം. NCERT ഒരു കമ്പാരിസൺ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ നോൺ ലിവിങ് മാറ്റർ ആൻഡ് ലിവിങ് മാറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് നോക്കാം, നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, ലിവിങ് മാറ്റർ ഇതിൽ NCERT കൊടുത്തത് രണ്ട് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് മാറ്റർ ആയിട്ട് NCERT കൊടുത്തത് എർത്ത് ക്രസ്റ്റ് ആണ്, ഐ മീൻ നോൺ ലിവിങ് മാറ്റർ ആയിട്ട് NCERT കൊടുത്തത് എർത്ത് ക്രസ്റ്റ് ആണ്. എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ണ് അല്ലേ. നോ ഐ മീൻ ലിവിങ് മാറ്റർ ആയിട്ട് NCERT കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതൊന്ന് കമ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ നോക്കാം. സോ കമ്പയറിങ് നമ്മൾ ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു എവിടെയാണ് കൂടുതൽ വേണ്ടത്, ലിവിങ് മാറ്ററിലാണ്. അത് ക്ലിയർ അല്ലേ, 0.5 ആണ്, കൂടുതലാണ്. സോ ഹൈഡ്രജൻ കൂടുതലാണ്. ഇനി കാർബൺ നോക്കാം. കാർബൺ നോക്കൂ, എർത്ത് ക്രസ്റ്റിൽ 0.03 ഉള്ളൂ, പക്ഷേ ഹ്യൂമൻ ബോഡിയിൽ 18.5 ഉണ്ട്. സോ ഹ്യൂമൻ ബോഡിയിൽ കൂടുതലല്ലേ. ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ നോക്കൂ, 65.0. സോ എഗെയിൻ ഓക്സിജൻ കൂടുതലാണ്. ഓക്കെ, ഇനി ആക്ച്വലി സ്പീക്കിംഗ്
ഇൻ ജനറൽ നമ്മൾ ലിവിങ് മാറ്ററിലെ നമ്മൾ പറഞ്ഞു കാർബൺ ഹൈഡ്രോജൻ ഓക്സിജൻ കൂടുതലാണ്. പക്ഷേ ഇവിടെ ലിവിങ് മാറ്ററിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ലിവിങ് മാറ്ററിന് എക്സാമ്പിൾ ആയിട്ട് ഹ്യൂമൻ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ബോഡിയിൽ കറക്റ്റ്ലി സെയിങ് ഏതും കൂടെ കൂടുതലുണ്ടെന്ന് നോക്കൂ. നൈട്രജൻ നോക്കുകയാണെങ്കിൽ നൈട്രജനും കൂടുതലാണ് കേട്ടോ, നൈട്രജൻ കൂടുതലാണ്. ഇനി സൾഫർ നോക്കിക്കഴിഞ്ഞാൽ സൾഫറും കൂടുതലാണ്, ഇവിടെ 0.03 ഉള്ളൂ, ഇവിടെ 0.3 ആണ്. സോ സൾഫർ കൂടുതലാണെന്നുള്ള മനസ്സിലായി. ഇനി പക്ഷേ ശ്രദ്ധിച്ചു നോക്കാം, സോഡിയം എന്താ, സോഡിയം ഇവിടെയാണ് കൂടുതൽ. ഓക്കെ, ഇത് ഇതിലെ വാല്യൂസ് നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ, വാല്യൂസ് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇനി കാൽഷ്യം എവിടെ കൂടുതൽ നോക്കൂ, കാൽഷ്യം കണ്ടോ 3.6 ഇവിടെ കൂടുതൽ. ഇനി മഗ്നീഷ്യം നോക്കൂ, മഗ്നീഷ്യം എവിടെ കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ 2.1. ഇനി സിലിക്കോൺ എവിടെ കൂടുതൽ, അതും ഇവിടെയാണ് കൂടുതൽ. സോ മക്കളെ, നമുക്ക് എൻസിആർടി ലെവലിൽ നമുക്ക് എന്തും ചോദിക്കാം. സോ ഇങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് റിലേറ്റീവ്ലി, ആൾ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ആർ റിലേറ്റീവ്ലി അബണ്ടൻ ഇൻ ഹ്യൂമൻ ബോഡി എക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരാം അല്ലെ. അതിൽ ഓപ്ഷനിൽ നമുക്ക് കാർബണോ ഹൈഡ്രോജനോ ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഹ്യൂമൻ ബോഡിയിൽ അബണ്ടൻ്റ് ആണ്. അപ്പൊ എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ വരാം, സോഡിയം വരാം, കാൽഷ്യം വരാം, മഗ്നീഷ്യം വരാം, സിലിക്കോൺ വരാം. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതിന്റെ വാല്യൂസ് നിങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വാല്യൂസ് ഒന്നും അത്രയും ഡീറ്റെയിൽ ആയ ഡെപ്തിൽ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ഇതൊന്ന് ചോദിക്കാം അല്ലെ, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കോൺ, അത് എർത്ത് ക്രസ്റ്റിലാണ് കുറച്ചുകൂടെ കൂടുതൽ എന്നുള്ള ഒരു ഫാക്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, സോ അങ്ങനൊക്കെ നമുക്ക് എൻസിആർടി കീറി മുറിച്ച് പഠിക്കണം എന്നുള്ളതർത്ഥം. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിങ്ങൾ എൻസിആർടിയിലെ 9.1 ഫിഗറിൽ ആക്ച്വലി കാണാം. ഓക്കെ ഫൈൻ, സോ ഇത്രയാണ് എൻസിആർടിയിലെ ഫസ്റ്റ് ഏരിയയിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഫസ്റ്റ് സൈഡ് ഹെഡിങ് ആയിട്ട് ഹൗ ടു അനലൈസ് കെമിക്കൽ കമ്പോസിഷൻ എന്നുള്ള ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഹൗ ടു അനലൈസ് കെമിക്കൽ കമ്പോസിഷൻ. സോ മക്കളെ, ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിച്ചത് നമ്മുടെ ലിവിങ് മാറ്ററും അതേപോലെ തന്നെ നോൺ ലിവിങ് മാറ്ററും നോക്കി. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഓർഗാനിക് മാറ്റർ ആയിട്ടുള്ള ബയോ മോളിക്യൂൾസിലുണ്ട്, അതേപോലെ തന്നെ കാർബൺ കണ്ടെയ്നിങ് അല്ലാത്ത മോളിക്യൂൾസ് നമ്മൾ എന്താ പറയാം, ഇൻഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയാം. ഇത് രണ്ടാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഈ ലിവിങ് മാറ്ററിൽ ഇതിൻ്റെ ഒരു റിലേറ്റീവ് അബണ്ടൻസ് ഒക്കെ നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ ആദ്യം ലിവിങ് മാറ്ററിൽ നമ്മൾ ഫോക്കസ് ഈസ് ഓൺ ലിവിങ് മാറ്റർ അല്ലെ, ലിവിങ് ടിഷ്യൂ. നമ്മളൊരു ലിവിങ് ടിഷ്യൂ എടുക്കുകയാണ്. എൻസിആർടിയിൽ ലിവിങ് ടിഷ്യൂ ആയിട്ട് എക്സാമ്പിൾ കൊടുത്തത് ഒരു വെജിറ്റബിൾ, എ വെജിറ്റബിൾ എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ലിവറിന്റെ പീസ് എടുത്തു, ലിവറിന്റെ പീസ് എടുത്തു. ഓക്കെ, എൻസിആർടി നിങ്ങൾ ഇതിന്റെ ഒപ്പം വായിക്കണം കേട്ടോ, കാരണം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് നോട്ട് തരികയാണെങ്കിൽ നമുക്ക് ഇതിൽ 10 മണിക്കൂറൊക്കെ എടുക്കും, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ പാരലലി എൻസിആർടിയും കൂടെ ഇതിന്റെ ഒപ്പം വായിച്ച് പോവാണെങ്കിൽ ദിസ് വിൽ ബി വെരി സിമ്പിൾ ഫോർ യു. ഓക്കെ, നമ്മൾ ഈ ലിവിങ് ടിഷ്യൂവിന് ഒരു എക്സാമ്പിൾ വെജിറ്റബിൾ ഓർ ലിവർ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ എടുക്കുന്നു. നിങ്ങൾ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ആയുർവേദിക് മെഡിസിൻ ഒക്കെ കലക്കുന്ന ഒരു സാധനം ഇല്ലടോ, നിങ്ങൾ പരസ്യം മെഡിമിക്സിനൊക്കെ പരസ്യത്തിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മൾ മോർട്ടാർ. നമ്മളെ പെസ്റ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കലക്കുന്ന ഒരു സാധനം അല്ലേ, ഇതാണ് പെസ്റ്റില്. സോ ഇതിൽ നമ്മൾ എന്തെടുക്കുകയാണ്, ഇതിൽ നമ്മളൊരു ലിവിങ് മാറ്റർ ആയിട്ടില്ലേ, അതായത് ലിവിങ് മാറ്ററിന് ഒരു എക്സാമ്പിൾ ആയിട്ടില്ല, നമ്മളൊരു ലിവറിന്റെ പീസോ അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുകയാണ്, നമ്മൾ ഒരു ലിവറിന്റെ പീസോ വെജിറ്റബിളിന്റെ പീസോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ലെ, ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് നോക്കി വെക്കാം, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് നമ്മൾ എങ്ങനെ എഴുതാം, CCl3COOH എന്ന് എഴുതാം അല്ലേ. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ് നമ്മൾ ഇവിടുത്തെ ഒരു സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു എന്ത് കിട്ടും, ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എന്താ, നമുക്കൊരു തിക്ക് സ്ലറി കിട്ടും അല്ലേ, ഒരു തിക്ക് സ്ലറി കിട്ടും. ഈ സ്ലറിയെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ, ശരിക്കും ശ്രദ്ധിക്കണോ, ഈ സ്ലറിയെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ, ഈ സ്ലറിയെ നമ്മൾ വേറൊരു ബീക്കറിലേക്ക് എടുത്തു. ഓക്കെ, വേറൊരു ബീക്കറിലേക്ക് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ ഫൈൻ, സോ ഈ വേറെ ബീക്കറിലേക്ക് ഞാൻ എടുത്തു. ഈ വേറെ ബീക്കറിലേക്ക് ഞാൻ എടുത്ത് നേരെ അങ്ങോട്ട് ഒഴിക്കുകയല്ല, ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ബീക്കറിലേക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഫിൽട്ടർ ഇവിടെ വെക്കുന്നുണ്ട്. ഫിൽട്ടർ ആൻഡ് വാട്ട് ഈസ് ദിസ് ഫിൽട്ടർ, ഈ ഫിൽട്ടർ ഏതാന്നുള്ളതും എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽട്ടർ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഫിൽട്ടർ പേപ്പർ ആണെന്ന് വിചാരിക്കരുത്. ഈ ഫിൽട്ടർ എൻസിആർടി കൊടുത്തത് ദിസ് ഫിൽട്ടർ ഈസ് ഐദർ എ ചീസ് ക്ലോത്ത്. ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ള സാധനം എടുക്കണം അല്ലെ, ഐദർ എ ചീസ് ക്ലോത്ത് ഓർ ഒരു കോട്ടൺ നമ്മൾ എടുത്തു. ഓക്കെ, ഇതാണ് നമ്മളെ ഫിൽട്ടർ.
സോ ഓക്കെ മക്കളെ, നമ്മൾ ഇനി ഈ ഒരു സ്ലറിയെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്നു. ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? താഴെ കുറച്ച് ആളുകളുടെയും കിട്ടും, മേലെ കുറച്ച് ആളുകളെയും കിട്ടും അല്ലെ. സോ താഴെ കിട്ടുന്ന ആളുകളെ നമ്മൾ ഇവിടെ താഴെ ഒബ്ടെയിൻ ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. ഓക്കെ, ആൻഡ് മേലെ കിട്ടിയ ആളുകൾ എവിടെയുണ്ട്? മേലെ കിട്ടിയ ആളുകൾ മേലെ ഇങ്ങനെ അവശേഷിച്ച് നിൽക്കുന്നു. ഓക്കെ, മേലെ കിട്ടിയ ആളുകൾ ഇവിടെ അവശേഷിച്ച് നിൽക്കുന്നു. സോ കാര്യം ക്ലിയർ ആയാലോ. ട്രൈക്ലോറോസെറ്റിക് ആസിഡാണ് എടുത്തത്. നമ്മൾ ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ കിട്ടിയ മാറ്ററിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. സോ മേലെ കിട്ടുന്ന സാധനങ്ങളെ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ പ്രത്യേകത അവർ കുറച്ചുകൂടെ വലിയ ആളുകളായിരിക്കും അല്ലെ. അതുകൊണ്ടല്ലേ ഈ ഹോൾസിലൂടെ അവർ എസ്കേപ്പ് ചെയ്യാത്തത്. സോ ദിസ് ഈസ് കാൾഡ് ആസ് റീടെൻറ്റേറ്റ് എന്ന് വിളിക്കും. എന്താണ് റീടെൻറ്റേറ്റ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ താഴെ കിട്ടിയ ആളുകൾ, താഴെ കിട്ടിയ ആളുകളുടെ പ്രത്യേകത എന്തായിരിക്കും? താഴെ കിട്ടിയ ആളുകൾ കുഞ്ഞാളുകളായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ഇതിലൂടെ എസ്കേപ്പ് ചെയ്ത് താഴേക്ക് വന്നത്. സോ ദിസ് ഈസ് കാൾഡ് ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. എന്താണ് ഫിൽട്രേറ്റ്? സോ റീടെൻറ്റേറ്റും കിട്ടി, ഫിൽട്രേറ്റും കിട്ടി. സോ മക്കളെ, റീടെൻറ്റേറ്റും കിട്ടി, ഫിൽട്രേറ്റും കിട്ടി. ഇനി ഈ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ റീടെൻറ്റേറ്റും ഫിൽട്രേറ്റും പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മെയിൻ കാര്യം. സോ ഇതിൽ വളരെ സിമ്പിളാണ്. റീടെൻറ്റേറ്റ് എന്നുള്ള സാധനത്തിനായിരിക്കും കുറച്ചുകൂടെ മോളിക്കുലാർ മാസ് കൂടുതൽ അല്ലേ. സോ റീടെൻറ്റേറ്റ് നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ബയോ. എന്തായാലും ഇത് ബയോ മോളിക്യൂൾ ആണ് അല്ലേ. കാര്യം എന്താ, ഇത് ലിവിങ് മാറ്ററാണ് നമ്മൾ എടുത്തത്. ലിവിങ് മാറ്റർ ആയിട്ടുള്ള, ലൈക്ക് നമ്മൾ ഏതാ എടുത്തത്, നമ്മുടെ ഒരു ലിവറിന്റെ പീസോ അല്ലെങ്കിൽ ഒരു ലീഫോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഒക്കെയാണ് എടുത്തത്. സോ റീടെൻറ്റേറ്റിന് പ്രത്യേകത ഇവർ വലിയ ആളുകളാണ്. അതുകൊണ്ടാണ് ഇവർ ഇവിടെ മേലെ അവശേഷിച്ചത്. സോ ഈ വലിയ ആളുകൾ നമ്മൾ വിളിച്ച പേര് റീടെൻറ്റേറ്റ്. സോ ദേ ആർ കെമിക്കലി ആൾസോ കാൾഡ് ആസ് ബയോ, സോറി, ദേ ആർ കെമിക്കലി ആൾസോ കാൾഡ് ആസ് ബയോ മാക്രോ മോളിക്യൂൾ. വെരി ഇമ്പോർട്ടൻറ്റ്, ബയോ മാക്രോ മോളിക്യൂൾസ്, ബയോ മാക്രോ മോളിക്യൂൾ. സോ റീടെൻറ്റേറ്റ് ഈസ് ആൾസോ കാൾഡ് ബയോ മാക്രോ മോളിക്യൂൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഫിൽട്രേറ്റിന്റെ പേരെന്തായിരിക്കും? ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് കുഞ്ഞാളുകളായിരിക്കും. അതുകൊണ്ടാണ് ഇവർ താഴേക്ക് എസ്കേപ്പ് ചെയ്ത് വന്നത് അല്ലേ. സോ ഫിൽട്രേറ്റ് ഈസ് ആൾസോ കാൾഡ് ബയോ മൈക്രോ മോളിക്യൂൾ. എന്താണ് ബയോ മൈക്രോ മോളിക്യൂൾ? ഓക്കെ ഫൈൻ, ബയോ മൈക്രോ മോളിക്യൂൾ. ക്ലിയർ അല്ലേ? ഈ ബേസിക് ഡിഫറൻസ് അറിയാമെന്ന് വിചാരിക്കുന്നു. ബയോ മൈക്രോ മോളിക്യൂൾ. ഇനി റീടെൻറ്റേറ്റ് ഞാൻ പറഞ്ഞു, മേലെയുള്ള ആളുകളാണ്. അതായത് മേലെയുള്ള ആളുകളാണെന്ന് മാത്രമല്ല, അവരവിടെ മേലെ അവശേഷിക്കാനുള്ള വേറൊരു റീസൺ, അവിടെ അവർ ആസിഡ് ഇൻസോലിബിൾ ആയതുകൊണ്ടാണ്. ആസിഡ് സോലിബിൾ ആയിക്കഴിഞ്ഞാൽ അതിൽ ആസിഡ് ഡിസോൾവ് ചെയ്തിട്ട്, ആസിഡ് ഏതാ, ട്രൈക്ലോറോ ആസിറ്റിക് ആസിഡ്, നമ്മൾ എടുത്ത ട്രൈക്ലോറോ ആസിറ്റിക് ആസിഡിൽ ഇവർ ഡിസോൾവ് ചെയ്തത് കൊണ്ടാണ് ഇവർ താഴേക്ക് എത്തിയത് എന്നും പറയുന്നു. സോ ദിസ് ഈസ് ആസിഡ്, ആസിഡ്, യെസ്, ആസിഡ് ഇൻസോലിബിൾ, ആസിഡ് ഇൻസോലിബിൾ. ആൻഡ് ദിസ് ഈസ് ആസിഡ് സോലിബിൾ എന്നും പറയാം. ദിസ് ഈസ് ആസിഡ് സോലിബിൾ, ദിസ് ഈസ് ആസിഡ് സോലിബിൾ. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി മക്കളെ, ഇതിന് മോളിക്കുലാർ മാസ്, മോളിക്കുലാർ മാസ്, മോളിക്കുലാർ മാസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോളിക്കുലാർ മാസ് എന്തായാലും റീടെൻറ്റേറ്റിന് മോളിക്കുലാർ മാസ് എന്തായിരിക്കും? കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതിൻ്റെ ഒരു ലെവൽ എൻസിആർടി കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് മോർ ദാൻ 10,000 ഡാൽട്ടൺ, മോർ ദാൻ 10,000 ഡാൽട്ടൺ ആണ്. പക്ഷേ ഇവിടുത്തെ മോളിക്കുലാർ മാസ് എത്രയെന്നറിയോ? മോളിക്കുലാർ മാസ് എന്തായാലും ചെറുതായിരിക്കും അല്ലേ. മോളിക്കുലാർ മാസ് ഈസ് ചെറുതായിരിക്കും. ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ 1000 ഡാൾട്ടൺ ആണ് എൻസിആർടി കൊടുത്തത്. എൻസിആർടി വേറൊരു സ്ഥലത്ത് 18 to 800 ഡാൽട്ടൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെന്നറിയോ? നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 18 to 800 ഡാൽട്ടൺ എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അതുകൂടെ എഴുതാണ്, 18 to 800 ഡാൽട്ടൺ. ഓക്കെ, സോ എന്തായാലും 1000 താഴെയാണ് ഫിൽട്രേറ്റ്. അത് ആസിഡ് സോലബിൾ ആണ്, അതുകൊണ്ട് അവർ താഴേക്ക് വന്നു. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിളും കൂടെ പഠിച്ച് കഴിഞ്ഞാൽ ചടങ്ങ് ഫിനിഷ് ആയി. ഓക്കെ, എക്സാമ്പിൾ വളരെ സിമ്പിളാണ്. എക്സാമ്പിളുകൾക്ക് നമ്മൾ വലിയ കാട് കയറി പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ലോജിക് വെച്ച് മാത്രം നോക്കിയാൽ മതി. ബയോ മാക്രോ മോളിക്യൂൾ ആണ് റീടെൻറ്റേറ്റ്. സോ വലിയ ആളുകൾ, വലിയ ആളുകളെ ഇൻ ദ സെൻസ് നമ്മൾ ബയോ മോളിക്യൂൾസുകളുടെ വലിയ ആളുകൾ. നമുക്കറിയാം നമ്മുടെ പ്രോട്ടീൻസ് അല്ലെ, വലിയ ആളുകളാണ് പ്രോട്ടീൻ. സോ ഇവിടെ നമ്മൾ പ്രോട്ടീൻസ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. പ്രോട്ടീൻസിന് കുഞ്ഞു ആളുകൾക്ക് വിളിക്കുന്ന പേര് അമിനോ ആസിഡ്സ് ആണ്. സോ അമിനോ ആസിഡ് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ ഫൈൻ. ഇനി പോളിസാക്രൈഡ് എന്ന് ഞാൻ ഇവിടെ എഴുതി വിചാരിക്കാം. പോളിസാക്രൈഡ്, പോളിസാക്രൈഡ് നമുക്കറിയാം, പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോണോസാക്രൈഡുകൾ കൂടി ചേർന്നതാണ്. സോ ഇവിടെ എന്ത് വരും? മോണോസാക്രൈഡ് എന്ന് വരും. ഈ മോണോസാക്രൈഡ് അല്ലെങ്കിൽ ഡൈസാക്രൈഡ് വരും, അല്ലെങ്കിൽ മോണോസാക്രൈഡിനും ഡൈസാക്രൈഡിനും ഒക്കെ നമ്മൾ ഷുഗേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എൻസിആർടിയിൽ നോക്കണം. നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് ക്ലാസിക്കലി ചെറിയ ആളുകൾക്കാണ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. സോ അപ്പൊ ഇനി നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ് അല്ലെ. ന്യൂക്ലിക് ആസിഡ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. ഒബ്വിയസ്ലി ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ആർ എൻ എ വലിയ ആളുകളാണ് അല്ലെ. ന്യൂക്ലിക് ആസിഡ്, സോ ന്യൂക്ലിക് ആസിഡ് ഇവിടെ വന്നു. ഇനി നമ്മൾ പഠിക്കൂട്ടോ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ജനറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിക് ആസിഡിന്റെ ചെറിയ ചെറിയ ആളുകൾക്ക് വിളിക്കുന്ന പേര്, യെസ്, നമുക്ക് നൈട്രജൻ ബേസ് അല്ലെ, പിന്നെ നമ്മുടെ പെന്റോ ഷുഗർ,
ആ സാധനങ്ങൾ എവിടെ വരും? നമുക്ക് ഇവിടെ വരും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇതിൽ പറയാത്തൊരാളുകളുണ്ട്, അതാരാന്നറിയോ? യെസ്, അത് നമ്മുടെ ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് ആണ്. സോ ലിപ്പിഡ്സ് ഒരു പിത്തനക്കുള്ളിയാണ്. എന്തുകൊണ്ടാണ് ലിപ്പിഡ്സ് പിത്തനക്കുള്ളി? പിത്തനക്കുള്ളി നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പേരാണ്. പിത്തനക്കുള്ളി ഈസ് ഓൾ അബൌട്ട് എക്സെപ്ഷൻ അല്ലേ. സോ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലിപ്പിഡ്സ് എപ്പോഴും ചോദ്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, ലിപ്പിഡ്സ് എന്തുകൊണ്ട് എക്സെപ്ഷൻ ആയി? സോ ഇതിൽ നമുക്കറിയാം, ഇവിടെ താഴെ കിട്ടിയ ആളുകളാണ് ചെറിയ ആളുകൾ. സോ ബയോ മൈക്രോ മോളിക്യൂൾ. സോ അമിനോ ആസിഡ് ഇവിടെ എവിടെ കിട്ടുക? താഴെ കിട്ടുക. പ്രോട്ടീൻ മേലെ കിട്ടുക അല്ലേ. ഇനി നമ്മൾ വേറൊരു ഉദാഹരണം പറയാം, പോളിസാക്രിഡ് എവിടെ കിട്ടുക? മേലെ കിട്ടും. മോണോസാക്രിഡ് താഴെ കിട്ടും. ഷുഗേഴ്സ് അല്ലേ, ചെറിയ ആളുകൾ. ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് മോണോസാക്രിഡ്, അത് താഴെ കിട്ടും. വലിയ ആളുകളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച് അല്ലേ, സെല്ലുലോസ്, അതൊക്കെ എവിടെ കിട്ടും? നമുക്ക് മേലെ കിട്ടും. ഓക്കെ, ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടാകണം. ഇനി ഇതിൽ നമ്മുടെ ലിപ്പിഡ്സ്, ലിപ്പിഡ്സ് എവിടെ കിട്ടിയത് എന്നറിയോ? ലിപ്പിഡ്സ് കിട്ടിയത്, ആക്ച്വലി സ്പീക്കിംഗ് ലിപ്പിഡ്സ് കിട്ടിയത് നമുക്ക് മേലെയാണ്. സോ നമുക്ക് ലിപ്പിഡ്സ് മേലെ കിട്ടി, കണ്ടോ? ഞാൻ ലിപ്പിഡ്സിനെയാണ് ഈ കാണിക്കുന്നത് എന്ന് വിചാരിക്കാം. ലിപ്പിഡ്സ് മേലെ കിട്ടി. സോ ലിപ്പിഡ്സ് മേലെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കും ലിപ്പിഡ്സ് വലിയ ബിഗ് 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 ആളുകളാണെന്ന് അല്ലേ. സോ ലിപ്പിഡ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. സോ ലിപ്പിഡ്സ് മേലെ കിട്ടി, ലിപ്പിഡ്സ് മേലെ കിട്ടി. ഓക്കെ, ലിപ്പിഡ്സ് മേലെ കിട്ടിയപ്പോൾ വി തോട്ട് ദാറ്റ് ലിപ്പിഡ്സ് ഈസ് എ ബയോ മാക്രോ മോളിക്യൂൾ. ബട്ട് ലിപ്പിഡ്സിന്റെ മോളിക്കുലാർ മാസ് നമ്മൾ നോക്കിയ സമയത്ത് ലിപ്പിഡ്സിന്റെ മോളിക്കുലാർ മാസ് ഈസ് ലെസ് ദാൻ എൻസിആർടിയിൽ കൊടുത്തത് ലെസ് ദാൻ 800, നോട്ട് ഈവൻ എക്സീഡ് 800 ഡാൽട്ടൺ എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ലിപ്പിഡ്സ് മോളിക്കുലാർ മാസ് ഈസ് ലെസ് ദാൻ 800 ഡാൽട്ടൺ. പക്ഷേ ലിപ്പിഡ്സിന് കിട്ടിയത് നമുക്ക് മേലെ, അതായത് റിട്ടൻഡേറ്റ് പോർഷൻ ആണ്, ആസിഡ് ഇൻസോലബിൾ പോർഷനിലാണ്. അതുകൊണ്ടാണ് ലിപ്പിഡ്സ് ഒരു എക്സെപ്ഷൻ ആയത്. ഇനി അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും നമുക്കറിയണം. ഓക്കെ, സോ ലിപ്പിഡ്സ് എന്തുകൊണ്ട് എക്സെപ്ഷൻ ആയി എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിപ്പിഡ്സ് ആർ ആൻ എക്സെപ്ഷൻ ബിക്കോസ് ലിപ്പിഡ്സ് ഒബ്ടെയിൻഡ് ഇൻ യെസ് ആസിഡ് ഇൻസോലബിൾ റിട്ടൻഡേറ്റ് പോർഷനിലാണ് ലിപ്പിഡ്സിന് കിട്ടിയത്. ആസിഡ് ഇൻസോലബിൾ റിട്ടൻഡേറ്റ് പോർഷനിലാണ് കിട്ടിയത്. ബട്ട് ആസിഡ് ഇൻസോളബിൾ റിട്ടൻഡേറ്റ് എന്ന് പറയുമ്പോൾ മേലെ കിട്ടി. മേലെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു മോളിക്കുലാർ മാസ് വലുതാണെന്നുള്ളത്. പക്ഷേ മോളിക്കുലാർ മാസ് ഇതിന്റെ ലെസ് ദാൻ 1000 ഡാൽട്ടൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 800, ഡു നോട്ട് എക്സീഡ് 800 ഡാൽട്ടൺ എന്നാണ് എൻസിആർടിയിലെ വേർഡ്. ബട്ട് മോളിക്കുലാർ മാസ് ഈസ് ലെസ് ദാൻ 800 ഡാൽട്ടൺ. മോളിക്കുലാർ മാസ് ഈസ് ലെസ് ദാൻ 800 ഡാൽട്ടൺ. സോ ലിപ്പിഡ്സ് ആർ നോട്ട്, എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്, ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി എ മാക്രോ മോളിക്യൂൾ എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. മാക്രോ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കും നമ്മൾ ഇത് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ റിട്ടൻഡേറ്റിൽ കിട്ടിയതുകൊണ്ട്. പക്ഷേ മോളിക്കുലാർ മാസ് ചെറുതായതുകൊണ്ട് ലിപ്പിഡ്സ് ആർ നോട്ട് എസെൻഷ്യലി മാക്രോ മോളിക്യൂൾ. ഇനി എന്തുകൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നത് എന്നും എൻസിആർടിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബയോ മാക്രോ മോളിക്യൂൾ എന്നുള്ള ടോപ്പിക്കിലാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നുള്ള ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്ത പോർഷനിലാണ് കാണുക. പക്ഷെ ഞാനിത് ഇവിടെ തന്നെ പറയുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തത് എന്താ? ആക്ച്വലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഇവിടെ ഈ സ്ലറി ഒക്കെ ഉണ്ടാക്കിയ പരിപാടി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ചെയ്ത ടെക്നിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ എന്താ ചെയ്തത്, കണ്ടോ? ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ഈ ഒരു സ്ലറി ഒക്കെ ഉണ്ടാക്കി അല്ലേ. അങ്ങനെ അരച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത്. ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സെൽ മെംബ്രെയിൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഈ ഒരു ലിവിങ് മാറ്ററിൽ സെൽ മെംബ്രെയിൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എടുത്ത ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആസിഡ് ആണ്. ഈ ആസിഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിപ്പിഡ്സിന്റെ പ്രത്യേകത, ലിപ്പിഡ്സ് ആർ ആൻ ഇൻസോലബിൾ എന്ന് പറയാറുണ്ട്. ലിപ്പിഡ്സ് ആക്ച്വലി ഇൻസോലബിൾ ആണ് അല്ലെ. ലിപ്പിഡ്സ് ഇൻസോലബിൾ ആണ് എന്ന് മാത്രമല്ല, ലിപ്പിഡ്സ് സെപ്പറേറ്റഡ് അലോങ് വിത്ത് ആസിഡ് ഇൻസോലബിൾ ഫ്രോം, അതേപോലെ ലിപ്പിഡ്സ് ആസിഡ് ഇൻസോലബിൾ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് വെസിക്കിൾസുകൾ ഫോം ചെയ്യാണ് ചെയ്യാം. ഓക്കെ, വെസിക്കിൾസുകൾ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ ലോജിക് ആണ്. നമ്മളിപ്പോൾ വാട്ടറിൽ ഓയിൽ ഒഴിച്ചെന്ന് വിചാരിക്കാം, വാട്ടറിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എത്ര അരച്ച് കുടിച്ചാലും നമുക്ക് ആ വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാം അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെൽ മെംബ്രെയിനെ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു സ്ലറി ഉണ്ടാക്കുന്ന സമയത്ത് അതിലെ സെൽസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നു, അതിലെ ലിപ്പിഡ്സ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് എത്രത്തോളം നമ്മൾ ആസിഡിൽ നമ്മൾ ഇങ്ങനെ അരച്ചാലും ആസിഡിൽ അത് ഇൻസോലബിൾ ആണ്. ആസിഡിൽ ഇൻസോലബിൾ ആയതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ലിപ്പിഡ്സുകളൊക്കെ എല്ലാവരും കൂടെ വെസിക്കിൾ ആയിട്ട് ഫോം ചെയ്യുന്നു.
ഇങ്ങനെ വലിയ വലിയ വെസിക്കിൾ ആയിട്ട് ഫോം ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ വെസിക്കിൾസുകളാണ്, വലിയ വെസിക്കിൾസ്. ഈ വെസിക്കിൾസ് നമുക്ക് ആക്ച്വലി ആസിഡ് ഇൻസോലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ എൻ സി ആർ ടിയിൽ അത് കൊടുത്തത് സെൽ മെംബ്രെയിൻ ആൻഡ് അതർ മെംബ്രെയിൻസ് ആർ ബ്രോക്കൺ ഇൻ ടു പീസസ് ആൻഡ് ഫോംസ് വെസിക്കിൾസ് വിച്ച് ആർ വാട്ടർ which are not water soluble, that is which are water insoluble. Therefore these membranes in the form vesicles get separated along with acid insoluble form. അതുകൊണ്ടാണ്, അല്ലാതെ ചെറിയ ആളുകളായതുകൊണ്ടല്ല, ആസിഡിൽ ഡിസോൾവ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ആസിഡിൽ ആസിഡ് ഇൻസോൾബിൾ ആണെന്നുള്ളത് ശരി, പക്ഷേ മോളിക്കുലർ മാസ് വലുതാന്നുള്ളത് തെറ്റാണ്. സോ മോളിക്കുലർ മാസ് ചെറുതാണ്. സോ അതുകൊണ്ടാണ് ഈ ലിപ്പിഡ്സിനെ നമുക്ക് മേലെ കിട്ടിയത്, റിട്ടൻഡേറ്റ് പോർഷനിൽ കിട്ടിയത്. ലിപ്പിഡ്സ് ചെറുതാണ്, കുഞ്ഞു ലിപ്പിഡ്സുകളെല്ലാം വലിയ കൂടി ചേർന്നിട്ട് വെസിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ലിപ്പിഡ്സിനെ റിട്ടൻഡേറ്റ് പോർഷനിൽ കിട്ടിയത്. സോ ലിപ്പിഡ്സ് ആർ നോട്ട് എസെൻഷ്യലി എ മാക്രോ മോളിക്യൂൾ എന്നുള്ള പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എൻ സി ആർ ടിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സോ മക്കളെ, നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ടെക്നിക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു മോളിക്യൂൾസുകളെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ബയോ മോളിക്യൂൾസുകളെ രണ്ടായിട്ട് മാറ്റാം, റിട്ടൻഡേറ്റ് ഫിൽട്ടർ അഥവാ ബയോ മാക്രോ മോളിക്യൂൾ, ബയോ മൈക്രോ മോളിക്യൂൾ. ഇനി ഇതൊന്നും അല്ലാത്ത മോളിക്യൂൾസുകളും ഇല്ലേ ലിവിങ് മാറ്ററിൽ, അതായത് കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണല്ലോ ബയോ മോളിക്യൂൾസ്. അതിന് രണ്ട് ടൈപ്പ് ആണല്ലോ, മാക്രോയും മൈക്രോയും. ഇത് രണ്ടും അല്ലാത്ത മോളിക്യൂളുകളല്ലേ, രണ്ടും അല്ലാത്ത മോളിക്യൂളുകളുണ്ട്. അത് കണ്ടെത്തണം അല്ലേ. അതായത് ഇനോർഗാനിക് മോളിക്യൂൾസുകളെയും നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ആഷ് അനാലിസിസ്. എന്താണ് ആഷ് അനാലിസിസ്? സോ ഇപ്പൊ നമ്മൾ ചെയ്തത് ഇങ്ങനെ ടെക്നിക്ക്, ഇങ്ങനെ ബയോ മാക്രോ മോളിക്യൂൾ, ബയോ മൈക്രോ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്, നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. പക്ഷേ ഇനിയും നമ്മൾ ഓരോന്നിനെയും എലമെന്റ് വൈസ് ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ടെക്നിക്, അനലിറ്റിക് ടെക്നിക്, സ്പെക്ട്രോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ടെക്നിക്കുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പഠിക്കുന്നത് അല്ലേ, സെപ്പറേഷൻ ടെക്നിക്, ഓരോ എലമെന്റുകളൊക്കെ തിരിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. അതനുസരിച്ച് ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സെപ്പറേഷൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്ജക്ട് എക്സ്ട്രാക്ട് ടു വേരിയസ് സെപ്പറേഷൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ അത് കറക്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്ക് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. അത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു, പ്ലസ് വണ്ണിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഇനോർഗാനിക് മോളിക്യൂൾസുകളെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ആഷ് അനാലിസിസ്. മക്കളെ, നമുക്കറിയാം ഒരു മോളിക്യൂളിനെ അതിലുള്ള കംപ്ലീറ്റ് കാർബണിനെയും അരച്ച്, കംപ്ലീറ്റ് കാർബണിനെയും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമുക്ക് അതിനങ്ങോട്ട് കത്തിക്കുക എന്നുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ആ ഒരു മോളിക്യൂളിൻ്റെ മാസ് നമ്മൾ നോക്കുന്നു, ദാറ്റ് ഈസ് വെറ്റ് വെയിറ്റ് നമ്മൾ നോക്കുന്നു. വെറ്റ് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറ്റ് വെയിറ്റ് എടുക്കുന്നു. ഈ വെറ്റ് വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് വാട്ടർ മോളിക്യൂളുകളെല്ലാം എസ്കേപ്പ് ചെയ്തു അല്ലേ. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഡ്രൈ വെയിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ കത്തിക്കുന്നു. കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെ കാർബണുകളെല്ലാം കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി, ബാക്കി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനോർഗാനിക് അല്ലെ, ഇനോർഗാനിക് സബ്സ്റ്റൻസ് അഥവാ നമുക്ക് ആഷ് ആണ് കിട്ടുക. ദാറ്റ് വിൽ ബി റിച്ച് വിത്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസ്. ഇതാണ് അതിൻ്റെ സിമ്പിൾ ടെക്നിക്ക്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വാട്ടർ എല്ലാം എസ്കേപ്പ് ചെയ്തു എന്ന് നമ്മൾ കത്തിക്കുന്നു. കത്തിച്ച് കഴിഞ്ഞാൽ അതിലെ കാർബൺ കണ്ടെയ്നിങ് ആയിട്ട് കാർബണും ഹൈഡ്രോജൻ ഒക്കെ കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് മാറും അല്ലെ. കംപ്ലീറ്റ് കമ്പഷൻ, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സുകളെ കംപ്ലീറ്റ് കമ്പഷൻ നടത്തിക്കഴിഞ്ഞാൽ, ഫുൾ ഓക്സിഡേഷനിൽ അത് കത്തിക്കഴിഞ്ഞാൽ എല്ലാ കാർബണും റിമൂവ് ചെയ്തിട്ട് ബാക്കി ഇനോർഗാനിക് ആളുകൾ മാത്രമല്ലേ ആവുള്ളൂ. ആ ഇനോർഗാനിക് ആളുകളെ ഇനി നമുക്ക് പഠിച്ചുവിടാം. ആഷിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനോർഗാനിക് ആളുകളെ നമുക്ക് പഠിക്കാം. ഇനോർഗാനിക് എലമെന്റ്സ് ലൈക്ക് കാൽഷ്യം, മെഗ്നീഷ്യം എക്സെട്ര എല്ലാം നമ്മുടെ ബോഡിയിലെ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻട്രാ സെല്ലുലാർ കാറ്റിയോൺ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടാസ്യം. മോസ്റ്റ് അബണ്ടൻറ്റ് എക്സ്ട്രാ സെല്ലുലാർ കാറ്റിയോൺ കാപ്ലസ്, അത് വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്യാം അല്ലേ. നമുക്കത് എൻ സി ആർ ടിയിൽ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും എൻ സി ആർ ടിയിൽ അത് നമ്മൾ ന്യൂറൽ കൺട്രോളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇനോർഗാനിക് മോളിക്യൂൾസുകളെയും കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ ജനറൽ നമ്മൾ ഓരോ എലമെന്റ്സുകളെയും മോളിക്യൂൾസുകളെയും പറ്റി സംബന്ധിച്ച് പഠിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ ഇതാണ് ഇൻ ജനറൽ നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ടെക്നിക് അനാലിസിസ്, കെമിക്കൽ അനാലിസിസിൽ നമ്മൾ ബയോ മോളിക്യൂൾസുകൾ അനലൈസ് ചെയ്യുന്നത് പഠിച്ചു, അതേപോലെ തന്നെ നമ്മൾ ഇനോർഗാനിക് മോളിക്യൂൾസുകളെ അനലൈസ് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ ഓരോരോ ആളുകളിലേക്ക് കയറുക. ഓരോരോ ആളുകളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അമിനോ ആസിഡ്സുകളെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. അമിനോ ആസിഡ്സ് ചെറിയ ആളുകളാണ് അല്ലേ. ലിപ്പിഡ്സിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ലിപ്പിഡ്സ് ആക്ച്വലി സ്പീക്കിംഗ് ചെറുതാണോ വലുതാണോ?
നമുക്ക് ലിപ്പിഡ്സ് മേലെ കിട്ടി എന്നുള്ളത് ശരി, റിട്ടൻഡിങ് പോർഷനിൽ കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ലിപ്പിഡ്സ് ചെറുത് തന്നെയാണ്. ലിപ്പിഡ്സിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലിപ്പിഡ്സിൽ ഒരു ഐ മീൻ ഇങ്ങനെയാണ് ലിപ്പിഡ്സിന്റെ സ്ട്രക്ചർ നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെ മൂന്നാളുകൾ, അതായത് ഗ്ലിസറോൾ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്, സിമ്പിൾ ലിപ്പിഡ്സിലോ ഗ്ലിസറോൾ എന്ന സാധനത്തിലേക്ക് നമുക്ക് മൂന്നാളുകൾ ഇങ്ങനെ കൂടിച്ചേർന്നാണ്, അതായത് നമ്മുടെ ഏതാ പറയുക, മൂന്ന് ആസിഡുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ലിപ്പിഡ്സ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ, അതായത് നമ്മുടെ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീനെ ചെറിയ ആളുകൾ, ലിപ്പിഡ്സും ചെറിയ ആളുകൾ. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നമ്മുടെ ബോഡിയിലെ ഹെട്രോസൈക്ലിക് അല്ലെങ്കിൽ ലിവിങ് മാറ്ററിൽ കാണുന്ന ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ് നൈട്രജൻ ബേസ്. സോ നൈട്രജൻ ബേസിനെ സംബന്ധിച്ചായിരിക്കും ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ മക്കളെ, നമുക്ക് ആദ്യം അമിനോ ആസിഡ്സിലേക്ക് കയറാം അല്ലെ. സോ പ്ലീസ് പേ അറ്റൻഷൻ, വളരെ സിമ്പിൾ ആണ്. അമിനോ ആസിഡ്സ്, അമിനോ ആസിഡ്സ്, അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സിംപ്ലർ ഫോം ഓഫ് ഏതാ, സിംപ്ലർ ഫോം ഓഫ് നമ്മുടെ സിംപ്ലർ ഫോം ഓഫ് പ്രോട്ടീൻസ് ആണ് അല്ലെ. ഈ അമിനോ ആസിഡ്സ്, അമിനോ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ടു, ആസിഡ് എന്ന് പറഞ്ഞാൽ COOH. സോ നമ്മൾ ഒരു സെൻട്രൽ കാർബൺ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ, ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ബയോ മൈക്രോ മോളിക്യൂൾ ആണ്. ബയോ മൈക്രോ ആയാലും മൈക്രോ ആണെങ്കിലും കാർബൺ എന്തായാലും ഉണ്ടാവും, അത് മസ്റ്റ് അല്ലെ. കാർബൺ മുഖ്യം ബിഗിലേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സോ കാർബൺ അതിന്റെ വാലൻസി എന്ന് പറയുന്നത് നാലാണ്. ഈ കാർബണിൽ അമിനോയും വേണം ആസിഡും വേണം. സോ കണ്ടോ, എൻ എച്ച് ടു ദാറ്റ് ഈസ് അമിനോ ഗ്രൂപ്പ് ആൻഡ് സി ഒ ഒ എച്ച് ദാറ്റ് ഈസ് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, ഈ രണ്ട് ഗ്രൂപ്പായി. സോ രണ്ട് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് വേറെ ഉള്ളത് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ് ഈസ് എ വേരിയന്റ് ഗ്രൂപ്പ് ആണ്. ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേരിയന്റ് ഗ്രൂപ്പ് ആണ്. പിന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് ഇൻ ജനറൽ നമ്മുടെ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. നമുക്കറിയാം ഈ ഈ കാർബണിന് വിളിക്കുന്ന പേര് ആൽഫ അമിനോ ആസിഡ്. ഈ കാർബൺ ആൽഫ കാർബൺ ആണ്. കാര്യം എന്താ, ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. ഈ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ട് താഴെയുള്ള കാർബൺ ഇതാണ് നമ്മുടെ ആൽഫ. ഈ ആൽഫയിലാണ് നമ്മുടെ അമിനോ ഗ്രൂപ്പും ബാക്കി എല്ലാവരും. സോ ദിസ് ഈസ് ആൽഫ അമിനോ ആസിഡ് യൂഷ്വലി. ഓക്കെ, ആൽഫ കാർബൺ ആണ്. സോ യൂഷ്വലി അമിനോ ആസിഡ്സ് ആർ ആൽഫ അമിനോ ആസിഡ്സ് എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഓക്കെ, ക്ലിയർ ഐ തിങ്ക്. നൗ മക്കളെ, ഈ ഒരു വേരിയബിൾ ഗ്രൂപ്പിന്റെ ബേസിലാണ് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ഈ കംപ്ലീറ്റ് അമിനോ ആസിഡ്സും ഡിഫറെന്റ് ആകുന്നത്. ഓക്കെ, സോ എൻ സി ആർ ടിയിൽ വലിയൊരു ഫിഗർ കൊടുത്ത ഒരു ഫിഗർ 9.1 അല്ലെ, ഫിഗർ 9.1 നോക്കണം. അതിലെല്ലാ ഫിഗറും നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിലെ അമിനോ ആസിഡ്സ് എന്നുള്ള പോർഷനിൽ നമുക്ക് മൂന്ന് അമിനോ ആസിഡുകളെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് ഈ അമിനോ ആസിഡുകൾ പല സ്ട്രക്ചർ നിങ്ങൾ ബയോമോളിക്യൂൾസ് ഇൻ പ്ലസ് ടുവിൽ കെമിസ്ട്രിയിൽ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതെന്തായാലും നോക്കി വെക്കണം. ഓക്കെ, അത് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം ഇതിൽ വേരിയബിൾ ഗ്രൂപ്പ് ആറാണ്. സോ ആറാണ് അവിടെ മാറുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഇതിൽ അറിയേണ്ട കാര്യം നമുക്ക് ഗ്യാസ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഗ്യാസ്, വാട്ട് ഈസ് ഗ്യാസ്? ഗ്യാസ്, വാട്ട് ഈസ് ഗ്യാസ്? ഗ്ലൈസിൻ, അലനിൻ ആൻഡ് സെറിൻ. എന്താണ് ഗ്ലൈസിൻ, അലനിൻ ആൻഡ് സെറിൻ? സോ ഗ്ലൈസിൻ, അലനിൻ ആൻഡ് സെറിൻ ഇതിലെ ആർ ഗ്രൂപ്പ് മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ, കാര്യം ബാക്കിയെല്ലാം സെയിം ആണ്. ആർ ഗ്രൂപ്പ് ഞാൻ നോക്കുന്നു, ആർ ഗ്രൂപ്പ് നോക്കുന്നു. ആർ ഗ്രൂപ്പ് ഗ്ലൈസിനിലെ ഹൈഡ്രജൻ ആണ്. ഇവിടെ നമുക്ക് CH3 ആണ്. ഇവിടെ നമുക്ക് CH2OH ആണ് സെറിൻ്റെ. ഓക്കെ, ഇനി സ്ട്രക്ചർ വരയ്ക്കാൻ വളരെ സിമ്പിൾ അല്ലേ. ഗ്ലൈസിൻ എങ്ങനെയായിരിക്കും, ഗ്ലൈസിൻ എങ്ങനെയായിരിക്കും? അപ്പൊ സ്ട്രക്ചറിൽ ഗ്ലൈസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? യെസ് നമുക്ക് സി ഉണ്ടാകും, COOH ഉണ്ടാകും, NH2 ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഹൈഡ്രജൻ തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് അവർ ഗ്ലൈസിൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഏതാ, നമ്മുടെ അലനിൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അലനിൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ ഏതായിരിക്കും? യെസ് നമുക്ക് CH3 ആയിരിക്കും. സോ ദിസ് വിൽ ബി അവർ അലനിൻ. ഓക്കെ, ദിസ് വിൽ ബി അവർ അലനിൻ. ഇനി നമുക്ക് സെറിൻ പഠിക്കണമെങ്കിൽ എന്തായിരിക്കും സെറിൻ? നോക്കൂ, COOH, യെസ് NH2, യെസ് ഇവിടെ നമുക്ക് ഹൈഡ്രജൻ, യെസ് ഇവിടെ എന്തായിരിക്കും നമുക്ക് വരിക? CH2OH ആയിരിക്കും വരിക. ഓക്കെ, CH2OH ഇതായിരിക്കും അതിൻ്റെ സിമ്പിൾ സ്ട്രക്ചർ. സോ ഈ ഒരു മൂന്ന് സ്ട്രക്ചറും നമ്മൾ നോക്കി വെക്കണം. സിമ്പിളാണ്, ഗ്ലൈസിൻ, അലനിൻ, സെറിൻ, HCH3CH2OH. അങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. സിമ്പിൾ ആൻഡ് പവർഫുൾ അല്ലേ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് NCERTയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ, ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് നമുക്ക് പറയാനുള്ളത് മെയിൻലി നമുക്ക് അസിഡിക് അമിനോ ആസിഡ് ഉണ്ട്. അസിഡിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ് ഉണ്ട്.
അതേപോലെ തന്നെ ബേസിക് അമിനോ ആസിഡ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? പിന്നെ ഏതായിരിക്കും? പിന്നെ യെസ്, പിന്നെ നമുക്ക് ന്യൂട്രൽ അമിനോ ആസിഡ് ഉണ്ട്, ന്യൂട്രൽ അമിനോ ആസിഡ് ഉണ്ട്. ഓക്കെ, ന്യൂട്രൽ അമിനോ ആസിഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത് അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ഏതാണ്? അരോമാറ്റിക് അമിനോ ആസിഡ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ മാത്രമേ ഇൻസേർട്ടിൽ പറയാനുള്ളൂ. പക്ഷെ അസിഡിക് അമിനോ ആസിഡിനെ പിക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അസിഡിക് അമിനോ ആസിഡിൽ, അസിഡിക് അമിനോ ആസിഡിൽ എന്തുണ്ടാകുന്ന അറിയോ? സാധാരണഗതിയിൽ ഒരു അമിനോ ഗ്രൂപ്പ്, വൺ അമിനോ ഗ്രൂപ്പ് ഉണ്ടാകും. ആൻഡ് സാധാരണ ടു ഓർ മോർ സി ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ എൻസേർട്ടിൽ അത് വെച്ചിട്ട്, ഐ മീൻ പ്രീവിയസ് ഇയർ അത് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ സ്ട്രക്ചർ നോക്കുക, അതിൽ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആളുകൾ നോക്കുക. നമുക്ക് അത് ഫിഗർ, ഐ മീൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണും. ഓക്കെ, സോ അസിഡിക് അമിനോ ആസിഡിൽ ഇത്രയും ഉണ്ടാവും. ഇതിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ നമ്മളോട് എപ്പോഴും ചോദിക്കുക, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്സാമ്പിൾ നോക്കാം. അസ്പാർട്ടിക് ആസിഡ്, അസിഡിക് അമിനോ ആസിഡിനെ പിക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അസ്പാർട്ടിക് ആസിഡ്, ആസിഡ് ഇന്ന് ഉണ്ടാവും ഇതിൽ അല്ലേ. അസ്പാർട്ടിക് ആസിഡ് ഉണ്ട്, ദെൻ ഗ്ലൂട്ടാമിക് ആസിഡ്. സോ അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, അസ്പാർട്ടിക് ആസിഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ ഫൈൻ. ഇനാവും നമുക്ക് ബേസിക് അമിനോ ആസിഡ് ആണ് പഠിക്കാനുള്ളത്. ബേസിക് അമിനോ ആസിഡ്, സോ ബേസിക് അമിനോ ആസിഡ് നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള കോമ്പോ, ഐ മീൻ ഗ്രൂപ്പ് ഇതിൽ NH2 ഗ്രൂപ്പ് ആണ് അല്ലേ. ഈ ഒരു ഇലക്ട്രോൺ, അതിന്റെ റീസൺ ഒക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ബേസിക് അമിനോ ആസിഡിൽ സാധാരണഗതിയിൽ രണ്ടോ അതിൽ കൂടുതലോ അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. ആൻഡ് സാധാരണ വൺ എന്തായിരിക്കും ഉണ്ടാകുക? വൺ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ ഫൈൻ. ആൻഡ് യെസ് അതിന്റെ എക്സാമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബേസിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും നോക്കണം. ലൈസിൻ ഉണ്ട്, ദെൻ ആർജിനിൻ ഉണ്ട്, ദെൻ ഹിസ്റ്റിഡിൻ ഉണ്ട്. ലൈസിൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ. ഓക്കെ, നോക്കി വെക്കാം. ലൈസിൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ന്യൂട്രൽ അമിനോ ആസിഡിൽ എന്തായിരിക്കും? സാധാരണഗതിയിൽ വൺ അമിനോ ഗ്രൂപ്പ് ഉണ്ടാകും ആൻഡ് വൺ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ. സോ ഒരു ആസിഡ് ഒരു ബേസ്, അപ്പോൾ അത് ക്യാൻസൽഡ് ആണ്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ എൻ സി ആർ ടി കൊടുത്തത് വാലിൻ ആണ്. ഏതാണ്? വാലിൻ ആണ്. സോ എൻ സി ആർ ടിയിൽ വാലിൻ ആണ് ഏതിൽ കൊടുത്തത്? നമ്മുടെ ന്യൂട്രൽ അമിനോ ആസിഡിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. ഓക്കെ ഫൈൻ. നൗ അരോമാറ്റിക്, അരോമാറ്റിക് കോമ്പൗണ്ടുകൾ, അരോമാറ്റിക് അതിന്റെ ഡിഫറെന്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബെൻസിൻ അല്ലേ, ബെൻസിൻ ആൾട്ടർനേറ്റ് ഉള്ള ഡബിൾ ബോണ്ട് വേണം, പിന്നെ ഹെട്രോസൈക്ലിക് റിങ് വേണം, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അരോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ആൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന് TTP എന്ന് പഠിച്ചാൽ മതി. TTP, വാട്ട് ഈസ് TTP? യു നോ, ദാറ്റ് ഈസ് തൈറോസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലാനിൻ. ഓക്കെ മക്കളെ, ഇതിൽ ഇതെങ്ങനെങ്കിലും പഠിക്കണം കേട്ടോ. അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ് സാധാരണ ചോദിക്കുക. ഓക്കെ, സോ തൈറോസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലാനിൻ. തൈറോസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലാനിൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അത് NCERT ൽ ഇവിടെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പഠിക്കുന്ന സാധനമാണ്. അതുകൂടെ ഞാൻ എക്സ്ട്രാ ഇവിടെ എഴുതുകയാണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. യെസ്, ഏതൊക്കെയത്? സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ ആണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ. സോ സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ പഠിച്ചല്ലോ. സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ, സോ എക്സാമ്പിൾസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ എക്സാമ്പിൾ നോക്കി വെക്കണം. അസിഡിക്കിൽ രണ്ട് അസിഡിക് മാറൂല, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ബേസിക് ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റിഡിൻ, ന്യൂട്രൽ വാലിൻ, യെസ് തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈൽ അലാനിൻ, അരോമാറ്റിക്, ദെൻ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ് നമ്മുടെ സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ. ഓക്കെ, സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു സാധനമാണ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, ആൻഡ് സോ വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്? എസെൻഷ്യൽ എന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആണ്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഫ്രം അവർ ബോഡി, കാൺ ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി, ആൻഡ് need to be obtained from diet ആണ്. ഓക്കെ, സോ എസെൻഷ്യൽ അമിനോ ആസിഡ് എസെൻഷ്യൽ ആണ്. കാര്യം നമ്മളെ ബോഡിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ബോഡിയിലൂടെ, ഐ മീൻ ഫുഡിലൂടെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എസെൻഷ്യൽ ആണ്. ഓക്കെ, ഈ എസെൻഷ്യൽ അമിനോ ആസിഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
കാര്യം എസൻഷ്യൽ അമിനോ ആസിഡ് ചോദിക്കാത്ത എൻട്രൻസ് സാധാരണ ഉണ്ടാകാറില്ല. എസൻഷ്യൽ അമിനോ ആസിഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ പഠിക്കാം. പക്ഷെ ഞാൻ ഇത് പഠിച്ചിരുന്ന ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോവാണ്. ഓക്കെ, മാറ്റ് വിൽ ഫ്ലൈ. എന്താണ് മാറ്റ് വിൽ ഫ്ലൈ എന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ ഓർഡിനറി മാറ്റ് ആണ്. പക്ഷെ നമ്മുടെ മാറ്റ് അങ്ങനെയല്ല, നമ്മുടെ മാറ്റിന് രണ്ട് ടി ഉണ്ട്, കണ്ടോ, രണ്ട് ടി. ആൻഡ് നമ്മളെ വില്ല് എന്ന് പറയുന്നത് വി ഐ എൽ ആണ്. ഓക്കെ, ആൻഡ് നമ്മളെ ഫ്ലൈ എന്ന് പറയുന്നത് സാധാരണ ഫ്ലൈ അല്ല, ശ്രദ്ധിക്കണം, ടി എച്ച് എൽ വൈ ആണ്. ദിസ് ഈസ് അവർ ഫ്ലൈ. മാറിപ്പോകരുത് കേട്ടോ, ഇത് ഞാൻ പഠിച്ച ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേറെ കോഡ് ഉണ്ടെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ സിംപ്ലി കോഡൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഇതങ്ങ് പഠിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മക്കളെ, മാറ്റിൽ എം എന്തായിരിക്കും? യെസ്, എം നമുക്ക് ഞാനൊരു ക്ലൂ തരാം. എം നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിൽ എമ്മിനെ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അവർ മെഥിയോണിൻ. ഓക്കെ, മെഥിയോണിൻ. ആൻഡ് യെസ്, അർജിനിൻ, ഐ മീൻ എ നമ്മൾ പഠിച്ചതാണ്, സോറി, എ നമ്മൾ പഠിച്ചതാണ്. എ നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മുടെ ബേസിക് അമിനോ ആസിഡിൽ പഠിച്ചതാണ്. സോ അർജിനിൻ, കണ്ടോ, അർജിനിൻ. ഇനി ശരിക്കും നോക്കണം കേട്ടോ, ടിയും പല കുട്ടികൾക്കും മാറാനുള്ള സാധനം ഉണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തൈറോസിൻ അല്ല, പക്ഷെ ത്രിയോണിനാണ്. ഏതാണ്? ത്രിയോണിനാണ്. തൈറോസിൻ ഇവിടെ അല്ല വരുന്നത്, തൈറോസിൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. പക്ഷെ ഇവിടെ ആര് വരുന്നുണ്ട്? ട്രിപ്റ്റോഫാൻ വരുന്നുണ്ട്. ഓക്കെ, ട്രിപ്റ്റോഫാൻ വരുന്നുണ്ട്. ടി ടി പി എന്ന് നമ്മൾ പഠിച്ചിരുന്നു, അതിൽ ടി ടി പിയിലെ പി ഇവിടെ വരുന്നുണ്ട്, ഫിനൈൽ അലാനിൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ടി ടി പിയിലെ ടി പി എവിടെ വരുന്നുള്ളൂ, മറ്റേ ടി മാറി പോകരുത്. മറ്റവിടുത്തെ എന്ന് പറയുമ്പോൾ അരോമാറ്റിക് അമിനോ ആസിഡ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? നമ്മൾ തൈറോസിൻ ആയിരുന്നു പഠിച്ചത്. പക്ഷെ ഇവിടെ തൈറോസിന് പകരം ത്രിയോണിൻ ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി ശരിക്കും നോക്കിയോളൂ. വി നമ്മൾ പഠിച്ചതാ ന്യൂട്രൽ അമിനോ ആസിഡ്, വാലിൻ അല്ലേ. ആൻഡ് ഐ എന്താണെന്നറിയോ? ഐ എന്ന് പറയുന്നത് ഐസോല്യൂസിൻ ആണ്. ഐസോല്യൂസിൻ ആണെങ്കിൽ എൽ ല്യൂസിൻ ആയിരിക്കും, എൽ ല്യൂസിൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് എച്ച് എന്താണെന്നറിയോ? എച്ച് ഹിസ്റ്റിഡിൻ ആണ്, എച്ച് ഹിസ്റ്റിഡിൻ ആണ്. ആൻഡ് എൽ വൈ എന്താ? ലൈസിൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ, ആൾ ബേസിക് അമിനോ ആസിഡ്, നമ്മളിപ്പോ പറഞ്ഞ ബേസിക് അമിനോ ആസിഡ്സിൽ ഏതൊക്കെ ബേസിക് അമിനോ ആസിഡ്സിൽ ഇതിൽ വരുന്നത്? ബേസിക് അമിനോ ആസിഡ് മാത്രം ഞാനൊന്ന് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. യെസ്, ബേസിക് അമിനോ ആസിഡ് നമ്മൾ ലൈസിൻ പറഞ്ഞിരുന്നു, ലൈസിൻ ഇതിലില്ലേ, ലൈസിൻ ഇതിലുണ്ടല്ലോ. ആൻഡ് ബേസിക് അമിനോ ആസിഡ് നമ്മൾ ആർജിനിൻ പറഞ്ഞിരുന്നു, ആർജിനിൻ ഇതിലില്ലേ, ആർജിനിൻ ഇതിലില്ലേ. സോ ആർജിനിൻ ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഹിസ്റ്റിഡിൻ പറഞ്ഞിരുന്നു, ഹിസ്റ്റിഡിനും ഇതിലുണ്ട്. ഓക്കെ, സോ ബേസിക് അമിനോ ആസിഡ് ആയില്ലേ. ഇനി നമ്മൾ ന്യൂട്രൽ അമിനോ ആസിഡ് ആയിട്ടുള്ള വാലിൻ നമ്മൾ പറഞ്ഞിരുന്നു, വാലിനും ഇതിലുണ്ട്. പക്ഷേ ഏതില്ല? നമ്മുടെ അസിഡിക് അമിനോ ആസിഡ്സുകൾ, അതായത് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ഈ അമിനോ ആസിഡുകളൊക്കെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ ഓക്കെ, ഫൈൻ ഐ തിങ്ക്. നൗ വേറെ എന്താ ഉള്ളത്? ഓക്കെ, വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഞാൻ ഈ ആർജിനിനും ഹിസ്റ്റിഡിനും ഒരു സ്റ്റാർ ഇടുകയാണ്. കാര്യം ഈ ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ്. കാര്യം ഈ ആർജിൻ ഹിസ്റ്റിഡിൻ ഓപ്ഷനിൽ കണ്ടാൽ നമുക്ക് എസെൻഷ്യൽ എന്നുള്ളത് തന്നെ എഴുതാം, പക്ഷെ അത് സ്ട്രിക്ട്ലി ഒരു സെമി എസെൻഷ്യൽ ആണ്. സോ ആർജിനിൻ ഓർ ഹിസ്റ്റിഡിൻ, ദേ ആർ കോമൺലി കാൾഡ് ആസ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്. എന്താണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്? സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ മക്കളെ, സോ ഇത്രയാണ് അമിനോ ആസിഡ്സിന്റെ ഇൻ ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ അമിനോ ആസിഡ് സാധാരണ ഒരു അസിമെട്രിക്കൽ സ്ട്രക്ചർ ആണ്. അതിനൊരു എക്സാമ്പിൾ സാധാരണ, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂലൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. അതിൻ്റെ നമ്മുടെ ഏതാ, നമ്മുടെ സെറിൻ, ഐ മീൻ ഗ്ലൈസിൻ ഒഴികെ ബാക്കി ആളുകൾക്കൊക്കെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? നിങ്ങളെ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നുണ്ട്. അതിലെ എക്സെപ്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ നോക്കാം. സോ ഇതിനൊപ്പം പാരലലി നിങ്ങൾ എന്തായാലും കെമിസ്ട്രിയും കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസിലെ ഓരോ ടോപ്പിക് വയ്ക്കട്ടെ, അമിനോ ആസിഡ്സ് എന്നുള്ള ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ഫൈൻ. സോ മക്കളെ, നമുക്ക് ടോട്ടലി ഇതിൻ്റെ ഒരു നമ്പർ പറയുന്നത് നമ്മുടെ ടോട്ടൽ നാച്ചുറൽ 300 അമിനോ ആസിഡ്സുകൾ ഉണ്ട് എന്ന് പറയുന്നു. 300 അമിനോ ആസിഡ്സുകൾ, ഓക്കെ, 300 അമിനോ ആസിഡ്സ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ എത്ര അമിനോ ആസിഡ് ഉണ്ടെന്ന് അറിയോ? നമുക്ക് 20 അമിനോ ആസിഡുകൾ ഉണ്ട്. 20 അമിനോ ആസിഡ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഈ 20 അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നത് ജനറ്റിക് കോഡൊക്കെ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് നമ്മൾ ജനറ്റിക്സിൽ നിങ്ങൾ പഠിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു മോസ്റ്റ് അമിനോ ആസിഡ്സ് ആർ ആൽഫ അമിനോ ആസിഡ്സ് ആണ്, ആൽഫ അമിനോ ആസിഡ്സ് ആണ്. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ പ്രോലിൻ നിങ്ങൾ പ്രോലിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ എൻസിആർടി ബയോമോളിക്യൂൾസ് കെമിസ്ട്രിയിൽ നോക്കി വെക്കാം. നമുക്ക് അത് ആൽഫ അമിനോ ആസിഡ് ആകില്ല. ഓക്കെ, എക്സെപ്റ്റ് പ്രോലിൻ ആണ്. ഓക്കെ, സോ അതിനൊരു എക്സെപ്ഷൻ വേണമെങ്കിൽ അവിടെ ആ ഒരു ടോപ്പിക്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം.
ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അമിനോ ആസിഡിലെ ജസ്റ്റ് നമ്മളൊരു ഒപ്റ്റിക്കൽ അമിനോ ആസിഡ്സിന്റെ നമ്മൾ ഒരു സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എൻ എച്ച് ടു ഗ്രൂപ്പിന് ഒരു പോളറൈസിങ് നേച്ചർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പോളറൈസിങ് നേച്ചർ. സോ അമിനോ ആസിഡ് നമ്മൾ ഗ്രൂപ്പിൽ നമുക്കറിയാം, അമിനോ ആസിഡിൽ നമുക്ക് ഇവിടെ സി ഒ ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരു എച്ച് ഗ്രൂപ്പ്, ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്. ഇനി ഇവിടെ എൻ എച്ച് ടു ഗ്രൂപ്പ്, എൻ എച്ച് ടു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് ആണ്. ബേസ് ക്യാൻ അക്സെപ്റ്റ് എച്ച് പ്ലസ് അല്ലേ. സോ എൻ എച്ച് ടു ഗ്രൂപ്പ് എച്ച് പ്ലസിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എൻ എച്ച് ത്രീ പ്ലസ് ആകും അല്ലേ. അത് മാത്രമല്ല സൊല്യൂഷൻ ആണ്. സോ ഇത് ഈ സൊല്യൂഷനിൽ ഇതിൽ ബാക്കി വേറെ, സോ ഈ ഒരു രൂപത്തിൽ ഇതിൽ നിലനിൽക്കാം. അതേപോലെ തന്നെ വേറൊരു രൂപമുണ്ട്, അത് ഏതാണെന്നറിയോ? അത് രണ്ട് ഭാഗത്തും അയോണിക് ആയിട്ടുള്ള രൂപമാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എൻ എച്ച് ത്രീ പ്ലസ് ഉണ്ട്. ആൻഡ് സി ഒ ഒ എച്ചിന്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ആസിഡ് ഗ്രൂപ്പ്. ആസിഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, ദേ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ്, ഐ മീൻ ഡൊണേറ്റ് എച്ച് പ്ലസ് അയോൺസ് അല്ലേ. സോ ദിസ് എച്ച് പ്ലസ് അയോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബിക്കം സി ഒ ഒ മൈനസ്, സി ഒ ഒ മൈനസ് ആയി. ആൻഡ് ഇവിടെ എച്ചും ഇവിടെ ആറും. ദിസ് ഈസ് അവർ ബി. ആൻഡ് ദിസ് ബി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ബി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേറെ എന്താ ഇതിൽ പോസിബിലിറ്റി ഉള്ളത്? വേറെ ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. അതായത് ഇവിടെ എൻ എച്ച് ടു മാത്രം, പക്ഷേ ഇവിടെ സി ഒ ഒ മൈനസ് അല്ലേ. സോ ഒരറ്റത്ത്, ഈ അറ്റത്ത്, അതായത് റൈറ്റ് സൈഡിൽ സി ഒ ഒ മൈനസ്, ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എൻ എച്ച് ത്രീ പ്ലസ് ചെയ്യും. ഓക്കെ. സോ ഇതാണ് തേർഡ് കോമ്പൗണ്ട്. തേർഡ് കോമ്പൗണ്ട് ഇതിലെ ബി കോമ്പൗണ്ടിന് വിളിക്കുന്ന പേര്, ബി കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ബി കോമ്പൗണ്ടിലെ രണ്ട് ഭാഗത്തും ചാർജ് ഉണ്ട് അല്ലേ. ഇവിടെ പ്ലസും ഇവിടെ മൈനസും. സോ ദിസ് ഈസ് കാൾഡ് സ്വിറ്റർ അയോൺ, അല്ലെങ്കിൽ സ്വിറ്റർ അയോണിക് ഫോം എന്നാണ് പറയാം. സോ ദിസ് ഈസ് സ്വിറ്റർ അയോണിക് ഫോം. ഓക്കെ. ഈ സ്വിറ്റർ അയോണിക് ഫോമിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ദാറ്റ് ഈസ് ആംഫോട്ടെറിക് ഇൻ നേച്ചർ എന്ന് പറയാറുണ്ട്. അത് എൻസിആർടിയിൽ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമുക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ആംഫോട്ടെറിക് ഇൻ നേച്ചർ, സ്വിറ്റർ അയോൺ എന്തുകൊണ്ടാണ് ആംഫോട്ടെറിക് ഇൻ നേച്ചർ? ആംഫോട്ടെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് നിങ്ങൾക്കറിയാം, ദാറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. അതുകൊണ്ടാണ് സ്വിറ്റർ അയോണിന് ആംഫോട്ടെറിക് ഇൻ നേച്ചർ ആണ് എന്ന് പറയാം. റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് നെക്സ്റ്റ് സിംപ്ലർ മോളിക്യൂൾ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലിപിഡ്സ്.